ത്രിയേക ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിനാൽ അനുഗ്രഹീതരെ, പരിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ രണ്ട് മൂന്ന് ചിന്തകൾ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ശ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ടമാർ പത്രോസിനെയും പൗലോസിനെയും നാം ഓർക്കണം എന്ന് തുബ്ദേനിൽ വായിക്കാറുണ്ട്. ഈ രണ്ട് ശ്രേഷ്ഠ സ്ലീഹന്മാരെ ഓർക്കുന്ന ഈ സന്ദർഭം പ്രധാനമായി ഓർപ്പിക്കാനുള്ളത് അനുസ്മരണകളെ അനുഭവങ്ങളാക്കി തീർക്കണമെന്നുള്ളതാണ്. ഓർമ്മകളെ ഓർമ്മപ്പെടുത്തലുകളാക്കുവാൻ സാധിക്കണം. എന്താണ് അനുസ്മരണകൾ അനുഭവങ്ങളാവുക എന്നുള്ളതും ഓർമ്മകൾ ഓർമ്മപ്പെടുത്തലുകളാകുക എന്നുള്ളതിൻ്റെയും അർത്ഥം. ഇന്ന് നാം ഓർക്കുന്ന പരിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ജീവിതവും അവരുടെ ജീവിതശൈലികളുമൊക്കെയും നമുക്കൊക്കെ അറിവുള്ളതാണ്. എന്നാൽ കേവലം അവരുടെ ജീവിത ചരിത്രം ഓർക്കുക മാത്രമല്ല, അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് അവർ ജീവിച്ച കാലയളവിൽ കർത്താവിനെ ദർശിക്കുകയും കർത്താവിനായി ജീവിക്കുകയും കർത്താവിനായി മരിക്കുകയും ചെയ്ത ആ ജീവിത ചര്യയും ജീവിത സംസ്കാരവും നമ്മുടേതാക്കി തീർക്കുമ്പോഴാണ് അനുസ്മരണകൾ അർത്ഥപൂർണമാകുന്നത്. അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വലിയൊരു സംഗതിയാണ്. ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ പരിശുദ്ധ സ്ലീഹന്മാരെ ഉന്നതമായ നിലയിൽ അനുസ്മരിച്ചുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ആ പിതാക്കന്മാരിൽ നാം കണ്ട ജീവിതമൂല്യങ്ങളും ജീവിത സംസ്കാരവും നമ്മെ ഓർമ്മപ്പെടുത്തുകയും ആ ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഷ്ഠാനങ്ങളായി അർത്ഥപൂർണമായ ജീവിത ശൈലികളായി സംസ്കാരമായി പരിണമിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇതാണ് ഒന്നാമത് എനിക്ക് ഓർപ്പിക്കുവാനായിട്ട് ഉള്ളത്. പത്രോസ് ശ്ലീഹയുടെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം 21 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടാനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽ ചൂടുകളെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. പത്രോസ് ശ്ലീഹ നമ്മെ ഓർപ്പിക്കുന്നു, കർത്താവായ യേശു മിശിഹ നമുക്കൊരു മാതൃക വെച്ചിരിക്കു പോയിരിക്കുന്നു. ആ മാതൃകയെ അർത്ഥപൂർണമായ ജീവിതത്തിൽ അന്വർത്ഥമാക്കിയ വ്യക്തികളായിരുന്നു പരിശുദ്ധ പത്രോസ് ശ്ലീഹായും പരിശുദ്ധ പൗലോസ് ശ്ലീഹായും. ഈ മാതൃകയെ അക്ഷരാർത്ഥം പിൻപറ്റിയ അവരുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അവർ പിൻപറ്റിയതുപോലെ നമ്മളും കർത്താവിനെ പിൻപറ്റുവാൻ തക്കവണ്ണം നാം ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം പ്രത്യേകമായി ഓർപ്പിക്കട്ടെ. പത്രോസ് ശ്ലീഹ കുരിശിൽ തലകീഴായി മരിച്ചു. പത്രോസ് ശ്ലീഹ വാളിനാൽ വധിക്കപ്പെട്ടു. കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളിത്തം വഹിക്കുവാൻ തക്കവണ്ണമുള്ള ഭാഗ്യം അവർക്ക് ലഭിച്ചു. അതിലൂടെ അവർ സ്വർഗോന്നത ഉന്നതങ്ങളിലെ ഏറ്റവും മഹത്തായ വ്യക്തിത്വങ്ങളായി പരിണമിക്കുകയും ചെയ്തു. ഈ പിതാക്കന്മാരുടെ മാതൃക നമുക്കും അനുകരിച്ചുകൊണ്ട് മുന്നേറുവാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു കാലയളവായി ഈ കാലയളവ് തീരട്ടെ. അതിലൂടെ ഈ നാം ജീവിക്കുന്ന ഈ സമയവും ഈ കാലഘട്ടവും സംശുദ്ധീകരിക്കപ്പെടട്ടെ. ആത്മീയ സംസ്കാരത്തിൻ്റെ വിളനിലങ്ങളായി പരിണമിക്കട്ടെ. അനുഗ്രഹീതമായ ജീവിതത്തിൻ്റെ അവകാശികളായി പരിണമിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്ന പരിശുദ്ധാത്മ നിറവും ചൈതന്യവും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുകയാണ്. ഈ ഇരുവരുടെയും ജീവിതത്തിലൂടെ ക്രിസ്തുവിനോടുള്ള വിശ്വാസവും വിശ്വസ്തതയും സ്നേഹവും അതിൻ്റെ പരിപൂർണതയിൽ വെളിവാക്കി എന്നുള്ളതാണ് ഒന്നാമത് ഓർപ്പിക്കുവാനായിട്ടുള്ളത്. പരിശുദ്ധ പത്രോസ് ശ്ലീഹായുടെയും പൗലോസ് ശ്ലീഹായുടെയും ജീവിതത്തിലൂടെ യേശുവിനോടുള്ള വിശ്വാസവും വിശ്വസ്തതയും സ്നേഹവും ഏറ്റവും അനുഗ്രഹീതമായ നിലയിൽ ആവിഷ്കരിക്കുവാൻ തക്കവണ്ണം സാധിച്ചു എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. ഈ വിശ്വാസവും വിശ്വസ്തതയും സ്നേഹവും അവരുടെ ജീവിതത്തിലൂടെ കർത്താവിനോട് കർത്താവിന് വേണ്ടിയുള്ള ജീവിതത്തിലൂടെ ആവിഷ്കരിച്ചതുപോലെ നമ്മൾ അവരുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഈ കർത്താവിനോടുള്ള വിശ്വാസവും വിശ്വസ്തതയും സ്നേഹവും കുറച്ചുകൂടി ആഴമായ രീതിയിൽ സംശീകരിച്ചുകൊണ്ട് അന്വർത്ഥമാക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിലും നാം ആഗ്രഹിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ് ഓർപ്പിക്കാനുള്ളത്. റോമാലേഖനം 12 അധ്യായം 1 വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, സഹോദരന്മാരെ, ദൈവത്തിന് മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ജീവിതവും ജീവനും കർത്താവിനുള്ള യാഗമായി സമർപ്പിച്ച ഈ രണ്ട് പുണ്യപിതാക്കന്മാരെ ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതവും കർത്താവിനുള്ള ജീവിതം യാഗമായി തീരുവാൻ തക്കവണ്ണം, നമ്മുടെ ജീവിതവും ജീവനും യാഗമായി തീരുവാൻ തക്കവണ്ണം നമ്മെ സമർപ്പിക്കുന്ന രംഗമായി ഒരവസരമായി സന്ദർഭമായി ഈ സന്ദർഭം തീരട്ടെ എന്ന്
പ്രാർത്ഥിക്കുകയാണ്. യാഗാത്മകമായ ജീവിതമാണ് യോഗാത്മകമായ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. ഈ രണ്ട് പിതാക്കന്മാരും കർത്താവിനായി യാഗമായി അർപ്പിക്കപ്പെട്ടവരാണ്. ഈ യാഗം ഇന്നും നിറവേറപ്പെടേണ്ട അവസ്ഥയാണ്. യാഗത്തിലൂടെ മാത്രമേ യോഗം നടക്കുകയുള്ളൂ. എന്താണ് യോഗമെന്ന് പറയുന്നത്? കർത്താവുമായുള്ള ദൈവവുമായുള്ള അഭേദ്യമായ സംസർഗമാണ്, ആ ഐക്യമാണ്. അങ്ങനെ നമ്മുടെ ജീവിതം ഈ പിതാക്കന്മാരെ പോലെ കർത്താവിനായി പരിത്യജിക്കുവാനും കർത്താവിനായി സമർപ്പിക്കുവാനും ത്യാഗം അനുഭവിക്കുവാനും സാധിക്കുന്നതിലൂടെയാണ് കർത്താവുമായുള്ള ഏകീഭാവം നമുക്കുണ്ടാകുന്നത്. അങ്ങനെ യാഗം യോഗമായി പരിണമിക്കും. ആ ഒരു ജീവിത ദർശനം നാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ അനർത്ഥമാക്കുവാൻ സാധിക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് ഈ പിതാക്കന്മാരുടെ ഓർമ്മ അർത്ഥപൂർണമായി നിർവഹിക്കേണ്ടക്കൊണ്ടുള്ള അവകാശമുള്ളൂ എന്നുള്ള കാര്യം കൂടി നാം പ്രത്യേകം ഓർക്കേണ്ടതാണ്. രണ്ടാമതായി ഓർപ്പിക്കാനുള്ളത്, കർത്താവിൻ്റെ ഈ രണ്ട് പിതാക്കന്മാർക്കും ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് കർത്താവിൻ്റെ മഹത്വപൂർണമായ ദർശനം ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായി എന്നുള്ളതാണ്. പത്രോസ് ലീഹായ്ക്ക് മറുരൂപ മലയിൽ വെച്ചും പൗലോസ് ലീഹായ്ക്ക് ദമസ്കോസിന് പടിവാതിക്കൽ വെച്ചും കർത്താവിൻ്റെ ദർശനം, സ്വർഗീയമായ ദർശനം ലഭിക്കാൻ തക്കവണ്ണം ഇടയായി എന്നുള്ളത് മഹാവലിയ ഭാഗ്യമാണ്. ആ രണ്ട് ദർശന സംഭവങ്ങളിലൂടെയും അവർക്ക് ലഭിച്ച ആത്മീയമായ ഉൾദർശനവും അവർക്ക് ലഭിച്ച ആത്മീയ ശക്തിയുമാണ് കർത്താവിന് വേണ്ടി തങ്ങളെ തന്നെ ബലിയായി അർപ്പിക്കാൻ തക്കവണ്ണം രംഗത്തേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഈ യേശുക്രിസ്തുവിലുള്ള ഒരു അനുഭവം അവർക്കുണ്ടായതാണ് അവരെ തന്നെ ഹോമയാഗമായി അർപ്പിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. നാം ഈ പിതാക്കന്മാരുടെ ഓർമ്മ കഴിക്കുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാൻ സാധിക്കണം, കർത്താവായ യേശുക്രിസ്തുവിലുള്ള അനുഭവം നമുക്ക് എത്രമാത്രം ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകുന്നുണ്ട്, ഉണ്ടാകാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവിലുള്ള അനുഭവം നഷ്ടപ്പെടുന്നതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ എല്ലാവിധമായിരിക്കുന്ന തിന്മകൾക്കും കാരണം. യേശുവിലുള്ള അനുഭവം നമുക്ക് അല്പമായിട്ടെങ്കിലും കൊയ്തെടുക്കുവാൻ സാധിക്കുന്നെങ്കിൽ, ആ അനുഭവത്തിൽ നിലനിന്നുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നുവെങ്കിൽ, ശാന്തിയും സമാധാനവും സ്വസ്ഥതയും നീതിയും വിശുദ്ധിയുമുള്ള ഒരു ജീവിതത്തിൻ്റെ അവകാശികളായി പരിണമിക്കുവാൻ തക്കവണ്ണം നമുക്കും കഴിയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നീ ദൈവത്തിൻ്റെ മെസ്സിഹായാകുന്ന പുത്രനായി മെസ്സിഹായാകുന്നുവെന്നും എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവാണ് മരിക്കുന്ന ലാഭവുമാകുന്നു പത്രോസ് ലീഹായും പൗലോസ് ലീഹായും പറഞ്ഞത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ അനുഭവം, ദൈവാനുഭവം ഉള്ളവരായി പരിണമിക്കുവാൻ തക്കവണ്ണം നമുക്കും കഴിയേണ്ടിയിരിക്കുന്നു ഈ പിതാക്കന്മാരെ പോലെ. അപ്പോൾ മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സത്യസാക്ഷികളായി ജീവിപ്പാൻ ഇടയാവുകയുള്ളൂ എന്നുള്ളത് നാം പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഈ രണ്ട് പിതാക്കന്മാരെക്കുറിച്ച് ഓർക്കുമ്പോൾ സുവിശേഷത്തിന് വേണ്ടി ജീവൻ ബലിയായി അർപ്പിച്ച രണ്ട് മഹാവ്യക്തിത്വങ്ങളായിരുന്നു ഇവർ രണ്ടുപേരും. പത്രോസ് ലീഹ സ്വജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിച്ചു, പൗലോസ് ലീഹ പുറജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിച്ചു. ദാവീദിന്റെ പുത്രനായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം എന്ന് പൗലോസ് ലീഹ പ്രഖ്യാപിക്കുന്നുണ്ട്. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ വിജാതികളുടെയും സ്വജാതികളുടെയും മുൻപാകെ സാക്ഷിക്കുവാൻ തക്കവണ്ണം ആത്മാർപ്പണത്തോടുകൂടി രംഗത്തേക്ക് വരികയും ജീവിതാന്ത്യം വരെയും ആ കർത്താവിൻ്റെ സാക്ഷികളായി പരിണമിക്കുകയും ചെയ്ത പിതാക്കന്മാരെ ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ വചനം കൊണ്ടും കർത്താവിൻ്റെ സാക്ഷികളായി തീരുവാൻ തക്കവണ്ണമുള്ള ഒരു പ്രതിജ്ഞ എടുക്കുന്ന ദിവസം കൂടിയായി തീരണം ഇന്നേ ദിവസം. എങ്കിൽ മാത്രമേ ഇതുകൊണ്ട് എന്തെങ്കിലും അർത്ഥമുള്ളൂ. നമ്മുടെ പരിമിതമായ ജീവിതം കൊണ്ട് അല്പമായിട്ടെങ്കിലും അല്പസ്ഥലത്തെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിനെ ഉത്തമ സാക്ഷികളായി പരിണമിക്കുവാൻ തക്കവണ്ണമുള്ള ഭാഗ്യം ദൈവമേ അവിടെ നൽകണമേ, പിതാക്കന്മാരെ പോലെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ഒരു അവസരമായി ഈ അവസരം തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവസാനമായി എൻ്റെ കാര്യം ഞാൻ ഒരു വാക്കുകൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ സമ്മതിക്കുകയാണ്. ഈ പിതാക്കന്മാരും പത്രോസ് പൗലോസ് ലീഹന്മാരും അതുപോലെയുള്ള പിതാക്കന്മാർ ശുദ്ധിമാന്മാർ ശുദ്ധിമതികളും അവരുടെ ജീവിതം മുഴുവനും കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിച്ചതിന് പിന്നിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത് അദൃശ്യമായ ലോകത്തെ പറ്റിയുള്ള ദർശനമായിരുന്നു. അതിലേക്കുള്ള തിരിച്ചുപോക്കായിരുന്നു അവരുടെ ജീവിതം ഒക്കെയും. അദൃശ്യമായ ലോകത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യവും അതിനെക്കുറിച്ചുള്ള വ്യക്തമായിരിക്കുന്ന കാഴ്ചപ്പാട് നമുക്കുണ്ടെങ്കിൽ മാത്രമേ താൽക്കാലികമായ നൈമിഷികമായ ഈ ജീവിത ലോകയാത്രയിൽ നമുക്ക് അനശ്വരതയുടെ അനുഭവത്തിലേക്ക് വളരുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ എന്നുള്ളത് നാം പ്രത്യേകം ഓർക്കണം. കൊരിന്ത്യർക്കെതിരെ രണ്ടാം ലേഖനം 5:1 നമ്മൾ വായിക്കുന്നു, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയില്ലാത്ത അന്ത്യഭവനമായി ദൈവത്തിന് ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്ന് നാം വായിക്കുന്നു. നമ്മുടെ അനശ്വരമായ കൂടാരം, അനശ്വരമായ വീട് സ്വർഗത്തിലാണ്. ഇത് താൽക്കാലികമായ കൂടാരം മാത്രമാണ് ഈ ലോകം ജീവിതമെന്ന് പറയുന്നത്. നമ്മുടെ ശരീരം താൽക്കാലിക കൂടാരമാണ്, നമ്മുടെ ഭവനങ്ങളും താൽക്കാലിക കൂടാരമാണ്. ഇത് വിട്ട് നമ്മൾ കടന്നുപോയേ മതിയാവൂ. ഈ പുണ്യവാന്മാരുടെ കൂടെ സ്വർഗോന്നതങ്ങളിൽ മാലാമാരുടെ മിശ്രന്മാരുടെ ഗണങ്ങളോട് ചേർന്ന് നിന്നും ദൈവത്തെ അനവരതം സ്തുതിക്കുന്ന ആ മഹത്തായ അത്യുദാത്തമായ അനുഭവത്തിലേക്ക്
നമുക്ക് വളരുവാൻ തക്കവണ്ണം സാധിക്കണമെങ്കിൽ ഈ ശ്രീഹന്മാർക്ക് ലഭിച്ച തേജസ്സിന്റെ പാടാത്ത കിരീടം നമ്മളും പ്രാപ്തമാകുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം പര്യാപ്തമാക്കിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവമേ, ഈ പുണ്യവാന്മാരുടെ പ്രാർത്ഥന ഞങ്ങൾക്കോട്ടെയായിരിക്കണമേ. ഇവരുടെ ജീവിതത്തിന്റെ സംസ്കാരം ഞങ്ങളുടെ സംസ്കാരമാക്കി തീർക്കണമേ. നിന്നെ കൂടുതലായി അറിഞ്ഞു ജീവിക്കുവാനും സ്വർഗോന്നതമായിരിക്കുന്ന അനുഭവത്തിലേക്ക് വളരുവാൻ തക്കവണ്ണം പാപികളായി ഞങ്ങൾക്ക് സംഗതിയാക്കണമെന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ അനേവരെയും അനുഗ്രഹിക്കട്ടെ.